ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മീൻകറിയാണ്, കട്ട്ല മീനാണ്. കട്ട്ലാന്നോ എന്താണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതാണ് മീൻകറി. അത് കാലത്ത് തന്നെ ഒരു അടിപൊളി മീൻകറി വെച്ചിട്ടോ, പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാലത്തെ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ മീൻകറി നല്ല അടിപൊളി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചതാണ്. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, മുളക് കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. അപ്പോൾ കറി വറുത്തിടാണ്. അപ്പോൾ അത് കാലത്ത് തന്നെ വെച്ചതാണ് കേട്ടോ. മീൻകറിയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ വെച്ച് വറുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതേ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളൊരു അടിപൊളി എന്താണ് പോർക്ക് റോസ്റ്റാട്ടോ ഉണ്ടാക്കണത്. നല്ലൊരു പോർക്ക് റോസ്റ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് നമ്മുടെ മെയിൻ. അപ്പോൾ നമുക്ക് പോർക്ക് റോസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. എല്ലാവരും കാണണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ലല്ലോ, ആരും ലൈക്ക് തരണില്ലല്ലോ. നിങ്ങൾക്കൊന്നും എൻ്റെ വീഡിയോ ഇഷ്ടമാവണില്ലേ. അപ്പോൾ ഇനി പോർക്ക് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ, ഇത് 1 കിലോ പോർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ആണ് പോർക്ക് വയ്ക്കുന്നത്. അപ്പോൾ കുക്കർ ആദ്യം അടുപ്പത്ത് വെച്ച് അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ആയിട്ടും ഒന്ന് പതുക്കെ ചൂടാക്കി വെച്ചതാണ് കേട്ടോ. അത് അതിലേക്കാണ് നമ്മൾ ഈ പോർക്കിനെ ഇട്ട് കൊടുക്കുന്നത്. പോർക്ക് നല്ല പോലെ കഴുകി വൃത്തിയാക്കി അതിൽ ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കുക. തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരര മണിക്കൂർ നമ്മളിതുപോലെ തട്ടിപ്പൊത്തി വെക്കണം കേട്ടോ. നല്ല പോലെ തട്ടിപ്പൊത്തി വയ്ക്കുക. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി അരച്ചി ഒരര മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചേർക്കാനുള്ള നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ചുവന്നുള്ളി, പിന്നെന്താ തക്കാളി, മല്ലിയില, വേപ്പില, ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണ്ടേ. അപ്പോൾ ഞാൻ ദേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ദേ 1/2 മണിക്കൂറായിട്ടോ നമ്മുടെ ഇറച്ചി മസാല പുരട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ ഒരു 6 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഒരു 6 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല മൂത്ത ഇറച്ചിയാണ്. നമുക്ക് ചില സമയത്ത് വളരെ കിളുന്ത് ഇറച്ചി കിട്ടാറുണ്ട്. അപ്പോൾ ഒരു 3 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുക്കറിൽ അതിരുന്ന് റെഡിയാകുമ്പോഴത്തേക്കും ഞാൻ ദേ നമ്മുടെ എല്ലാ ഇഞ്ചി പച്ചമുളകും സാധനങ്ങളൊക്കെ അത് അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ ഒരു 6 വിസിൽ വന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ പാചകത്തിലേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ റോസ്റ്റാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ദേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കറി ഉണ്ടാക്കുന്നത് ഈ പോർക്കിൻ്റെ നെയ്യിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നെയ്യ് അതിൽ നിന്ന് ഊറ്റിയെടുക്കാണ്. ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ ഈ കറി റെഡിയാക്കുന്നത്. കാരണം വേറെ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോർക്കിറച്ചിയുടേതായ ഒരു രുചി കിട്ടില്ല കേട്ടോ. അപ്പോൾ പോർക്കിൻ്റെ നെയ്യിൽ തന്നെ വയ്ക്കുമ്പോഴാണ് ആ ഒരു രുചി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഉപ്പും മുളകും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഇതിൽ. അപ്പോൾ ഇതേ അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് ഇതിൽ ചേർന്നൊരു പകുതി മൂപ്പാവട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ പകുതിയോളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞതിനെ ഇട്ട് കൊടുക്കാം. സവാളം ഇതുപോലെ തന്നെ പകുതി മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ ആ എണ്ണയിലേക്ക് 1 പിടി നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. അപ്പോൾ ഇതേ നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തു, അത് നല്ല പോലെ മുരിഞ്ഞു വന്നു. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി അധികമൊന്നും ചേർക്കണ്ട, നമ്മൾ മുമ്പ് ചേർത്തതാണ്. ഒരല്പം മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു നമ്മുടെ ഈ ഉള്ളിയിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുത്തു.
പിന്നെ ചേർക്കുന്നത് ഒരു സ്പൂണോളം മസാലപ്പൊടിയാണ്. ഞാൻ തന്നെ പൊടിച്ചെടുത്ത നല്ല അടിപൊളി ഗരം മസാലപ്പൊടിയാണത്. അതൊരു സ്പൂണോളം ചേർത്ത് കൊടുത്തു. അതുകൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പച്ചമുളകും തക്കാളിയൊക്കെ നല്ലപോലെ മുരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദേ ഒരു സ്പൂണ് കുരുമുളക് പൊടി അതിലിട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി വേണം നമുക്ക് ഇതിന് എരിവായിട്ട് മുന്നിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ ദേ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി നമ്മുടെ പോർക്കിറച്ചി വന്നതിനെ അതിലേക്ക് കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ഇറച്ചിയൊക്കെ അതിലേക്ക് എടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മൂടി എടുക്കുക. അങ്ങനെ നമ്മളൊരു 10-15 മിനിറ്റ് സമയം മൂടി വെച്ചും ഇളക്കിയും നമ്മൾ തീ കുറച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയാണ് കേട്ടോ. ഒരല്പം പോലും വെള്ളമില്ലാതെ നല്ല ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയിലാണ് നമ്മൾ ഈ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തേക്കണത് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി ലാസ്റ്റ് പണി ചെയ്യാണ് കേട്ടോ. നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ അതിനെയും കൂടിയും ഇട്ട് പിന്നെ ഞാനിതിൽ കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് വിതറി കൊടുക്കുന്നുണ്ട്. അതും കൂടിയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡിയായി. അപ്പോൾ അടിപൊളി രുചിയുള്ള പോർക്ക് റോസ്റ്റാണ് കേട്ടോ. ഈ പോർക്ക് ഇഷ്ടമില്ലാത്തവരും ഇത് കഴിക്കും, അത്രയും രുചിയാണ് ഈ പോർക്ക് റോസ്റ്റിന്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും തരാൻ എന്തിനാണ് നിങ്ങൾ മടി കാണിക്കണേ? കൈ ഒന്ന് തൊട്ടാൽ പോരെ. അപ്പോൾ ദേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.